തൃശൂരിൽ യുവാക്കളെ ബൈക്കിടിച്ചു വീഴ്ത്തിയും വെട്ടിയും കൊന്ന സംഭവത്തിൽ പുറത്തുവരുന്നത് ലഹരി മാഫിയയുടെ കുടിപ്പക. ഏപ്രിൽ 5 തൃശൂരിലെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച രണ്ട് വാർത്തകൾ ഇങ്ങനെയാണ്. 2 കിലോ കഞ്ചാവുമായി വീട്ടമ്മ പിടിയിൽ. തമിഴ്നാട്ടിൽ നിന്ന് കാറിൽ കടത്തിയ 3 കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. 2 കേസിലും പിടിക്കപ്പെട്ടത് മുണ്ടൂർ, കൈപ്പറമ്പ്, വരടിയം ഭാഗങ്ങളിലുള്ളവർ. പരസ്പര ബന്ധമുള്ള ഈ രണ്ടു സംഭവങ്ങളിൽ ആരംഭിച്ച സംഘർഷങ്ങളാണ് രണ്ടുപേരുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇരുസംഘങ്ങളും പരസ്പരം വിവരങ്ങൾ ഒറ്റിക്കൊടുത്തത് കൊണ്ടാണ് എക്സൈസ് അറസ്റ്റ് നടന്നതെന്ന സംശയമാണ് കുടിപ്പകയിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചത്. സംഭവത്തെപ്പറ്റി പോലീസും എക്സൈസും നൽകുന്ന വിവരങ്ങൾ ഇങ്ങനെ. വരടിയം കേന്ദ്രീകരിച്ച് കഞ്ചാവ് കടത്തും വിൽപ്പനയും നടത്തിയിരുന്ന സംഭവത്തിലെ അംഗങ്ങളായിരുന്നു കൊല്ലപ്പെട്ട ശ്യാമും ക്രിസ്റ്റോയും പരിക്കേറ്റ രാജേഷും പ്രസാദും. പ്രസാദ് അടക്കമുള്ളവർക്കെതിരെ ഒട്ടേറെ കഞ്ചാവ് കേസുകൾ നിലവിലുണ്ട്. ഇവരെ ആക്രമിച്ചവർ കുറച്ചുകാലം മുൻപ് വരെ ഇതേ സംഘത്തിൽപ്പെട്ടവർ തന്നെയായിരുന്നു. എന്നാൽ അഭിപ്രായ ഭിന്നത മൂലം വരടിയം സ്വദേശി ഡയമണ്ട് മിജോയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരുമായി ഉടക്കി പിരിഞ്ഞു. പ്രസാദിന്റെ അമ്മ പ്രസീതയെ വീട്ടിനുള്ളിൽ സൂക്ഷിച്ച 2 കിലോ കഞ്ചാവുമായി കോലടി എക്സൈസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ 4 തീയതിയാണ്. ഡയമണ്ട് മിജോയും സഹോദരൻ ജിനുവും എക്സൈസിന് വിവരങ്ങൾ ഒറ്റിക്കൊടുത്തതാണ് അമ്മയുടെ അറസ്റ്റിന് കാരണമായതെന്ന് പ്രസാദും സംഘവും സംശയിച്ചു. ഇതേ ദിവസം തന്നെ 3 കിലോ കഞ്ചാവുമായി കൈപ്പറമ്പ് സ്വദേശി അജയ് ഘോഷ്, എരനെല്ലൂർ സ്വദേശി സുനിൽ ദത്ത് എന്നിവരെ എക്സൈസ് പിടികൂടി. മിജോയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണിവർ. ഇവർ ഇപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ്. പ്രസാദും സംഘവും പകവീട്ടാൻ ഒറ്റിക്കൊടുത്തതാണെന്ന് ഇരുവരും കരുതിയതോടെ സംഘർഷാന്തരീക്ഷം ഉടലെടുത്തു. അമ്മയുടെ അറസ്റ്റിന്റെ പിറ്റേന്ന് പ്രസാദും എക്സൈസിന്റെ പിടിയിലായിരുന്നു. ഓട്ടോറിക്ഷയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ കേസിലായിരുന്നു അറസ്റ്റ്. കഴിഞ്ഞ 3 ദിവസമായി ഇരു സംഘങ്ങളും തമ്മിൽ പലവട്ടം കോർത്തിരുന്നു. കൊല്ലപ്പെടുന്നതിനും 1 മണിക്കൂർ മുൻപ് ശ്യാമും സംഘവും എതിർഗ്രൂപ്പിന്റെ വീടിനു നേർക്ക് ബോംബെറിഞ്ഞതായി കണ്ടെത്തി. വരടിയം മാളേക്കൽ ഡയമണ്ട് മിജോയുടെ വീടിനു നേർക്കാണ് പന്നിപ്പടക്കവും 3 പെട്രോൾ ബോംബും എറിഞ്ഞത്. വീടിന്റെ ജനൽ ചില്ലുകൾ തകർക്കുകയും ചെയ്തു. ശ്യാമും ക്രിസ്റ്റോയും പ്രസാദും രാജേഷും അടങ്ങുന്ന സംഘമാണ് ബോംബെറിഞ്ഞതെന്ന് പോലീസ് സംശയിച്ചിരുന്നു. ഇവർ മടങ്ങി 1 മണിക്കൂറിന് ശേഷം 6 ഗുണ്ടാ സംഘം പിന്തുടർന്നെത്തി ആക്രമിക്കുകയായിരുന്നെന്നാണ് വിവരം. ഇരു സംഘങ്ങളും തമ്മിൽ കൊലപാതകത്തിന് മുൻപ് 3 ദിവസമായി പരസ്പരം പന്നിപ്പടക്കമേറും വധഭീഷണി മുഴക്കിയിരുന്നു. ബോംബറിന് 1 മണിക്കൂറിന് ശേഷം അവണാവ് റോഡിലൂടെ പേരാമംഗലം ഭാഗത്തേക്ക് ശ്യാമും ക്രിസ്റ്റോയും പ്രസാദും രാജേഷും 2 ബൈക്കുകളിലായി പോകുമ്പോഴാണ് പിന്നിൽ നിന്നെത്തിയ സംഘം ശ്യാമിന്റെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തിയത്. പിക്കപ്പ് വാനിന്റെ മുന്നിൽ കുടുക്കി ബൈക്ക് വലിച്ചുഴച്ച് സമീപത്തെ മതിലിൽ ഇടിപ്പിച്ചു. നാടൻ ബോംബെറിഞ്ഞു നോക്കിയെങ്കിലും പൊട്ടിയില്ല. ഇതോടെ വടിവാളുമായി ചാടിയിറങ്ങി റോഡിലിട്ട് വെട്ടുകയായിരുന്നു. 1.5 മണിക്കൂറോളം ഇവർ റോഡിൽ ചോരവാർന്ന് കിടന്നതായി സംശയിക്കുന്നു. പ്രസാദും രാജേഷും ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കുരിശുപള്ളിക്ക് സമീപത്ത് വെച്ച് ഇവരുടെ ബൈക്കും ഇടിച്ചു വീഴ്ത്തി. വാനിൽ നിന്ന് 3 പേർ ഇറങ്ങിയെങ്കിലും സമീപത്ത് ആൾപെരുമാറ്റം കേട്ടയുടൻ ഇവർ സ്ഥലം വിട്ടു. വാനിൽ കൂടുതൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നതായും സംശയമുണ്ട്. ബോംബ് സ്ക്വാഡ് എത്തി പൊട്ടാതെ കിടന്ന ബോംബുകൾ നിർവീര്യമാക്കി. വാൻ ബൈക്കിലിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ CCTV ക്യാമറയിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ക്രൂരമായ കൊലപാതകം അരങ്ങേറിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.